ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നിജ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഫേർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു അറ്റാച്ച് ആകുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നു കഴിഞ്ഞാലും ആ ഒരു എഗ്ഗ് ക്വാളിറ്റിയോട് കൂടി വളരണമെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഗ്ഗ് എംബ്രിയോ ക്വാളിറ്റിയോട് കൂടി വളരണമെങ്കിൽ ആ എംബ്രിയോയ്ക്ക് പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ അത് നിങ്ങളിൽ മിസ്കാരേജ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു എംബ്രിയോ നറിഷ് ചെയ്യണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഗ്രോ ആകണമെങ്കിൽ അവരുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് അയൺ കാൽസ്യം ആസിഡ് ഈ അയേണും കാൽസ്യം ആയിരിക്കും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ഒരു വിറ്റാമിൻ വിറ്റമിൻ ആയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് എഴുതി തരുന്നത് പിന്നെ നമുക്ക് ബാക്ക് പെയിൻ അതുപോലുള്ള ലെഗ് പെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് എഴുതുന്ന മറ്റൊരു സപ്ലിമെന്റ് ആയിരിക്കും വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ മെഡിസിനും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള റെക്കമെൻഡ് നമ്മുടെ ശരീരം ഏതൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ള മെഡിസിൻസ് കിട്ടുന്നത് അതിനാൽ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ആ ഒരു മിസ്കാരേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആസ്പിരിനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോന്റെ മെഡിസിൻ കൊടുക്കാറുണ്ട് പ്രൊജസ്ട്രോന്റെ മെഡിസിൻ മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിങ് ഉള്ളവർക്കും കൊടുക്കാറുണ്ട് ആസ്പിരിൻ മെഡിസിൻ അവരുടെ മിസ്കാരേജ് ഉണ്ടാവുന്നത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനും അവരുടെ പ്രഗ്നൻസി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കുന്ന നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന സാധാരണയായിട്ട് നമുക്ക് വിറ്റമിൻ മെഡിസിൻസ് ആയിട്ട് കിട്ടുന്ന അയേണും കാൽസ്യം ഫോളിക് ആസിഡും ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മൾ സാധാരണ നമ്മുടെ പ്രഗ്നൻസി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടി കഴിയുമ്പോഴാണ് കിട്ടിക്കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴാണ് പലരും ഒരു ഡോക്ടറെ പോയി കാണുന്നത് നിങ്ങളൊന്ന് നോക്കിക്കെ നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവായി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിലെ ഒരു മാസം അവിടെ തീർന്നിട്ടുണ്ടാകും പിന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് ഒരു ഒന്നര മാസത്തിലായിരിക്കും ഈ ഒരു ഒന്നര മാസം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് മന്തിന്റെ പീരീഡ്സിൽ വെച്ചിട്ടായിരിക്കും ലാസ്റ്റ് മന്തിലെ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേറ്റ് ഏതാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു മാസത്തെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഒരൊന്നര മാസം പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഏകദേശം ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ആഴ്ചയുടെ വളർച്ച മാത്രമേ ആ ഒരു എംപ്രയോഗി ഉണ്ടാവുകയുള്ളൂ ഏറ്റവും കൂടുതൽ ആ ഒരു എംബ്രിയോയുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ദ ട്രൈമസ്റ്ററിൽ നമുക്ക് എന്തോ സംഭവിക്കാം ചിലപ്പോൾ ആ ഒരു പ്രഗ്നൻസി നമുക്ക് കിട്ടാം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്യാം ചിലപ്പോൾ ചിലത് നമ്മുടെ സിറ്റുവേഷനുകളിൽ നമ്മുടെ ശരീരം തന്നെ അത് മിസ്കാരേജ് ആക്കി കളയുന്നു നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ട് ലക്ഷണങ്ങളെല്ലാം കണ്ടതിന് ശേഷം കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് നമുക്ക് ആ ഒരു പ്രഗ്നൻസി ഒരു സാധ്യതയുമുണ്ട് ഈ കെമിക്കൽ പ്രഗ്നൻസി അല്ലാതെ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം നാച്ചുറലി ആ ഒരു പ്രഗ്നൻസി അങ്ങോട്ട് അബോട്ട് ചെയ്ത് കളയുകയും ചെയ്യാറുണ്ട് നമ്മൾ മെഡിസിൻ വെച്ച് കളയേണ്ടതല്ലാതെ നമ്മളുടെ ശരീരം തന്നെ ആ പ്രഗ്നൻസി കളയാറുണ്ട് ഇനി നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കും ഉണ്ട് നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന മിസ്റ്റേക്കുകളുണ്ട് ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പണി ചെയ്യുന്ന സമയത്തൊക്കെ ചിലർക്ക് എക്സ്ട്രീം ടയർഡായിട്ട് വരുന്ന സിറ്റുവേഷനുകളിൽ നമ്മുടെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി വിറ്റമിൻ മെഡിസിൻ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൾട്ടി വിറ്റമിന്റെ മെഡിസിൻസ് സാധാരണയായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് എഴുതുന്ന മെഡിസിൻ കൂടാതെ നമ്മൾ വേറെ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല ചിലവരൊക്കെ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല നമ്മളിപ്പോൾ വീട്ടിലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ചിലപ്പോ നമ്മുടെ ആ ഒരു എംബ്രിയോയ്ക്ക് വേണ്ടുന്ന റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വിറ്റമിൻസിന്റെ അളവ് ചിലപ്പോ നമ്മുടെ ശരീരത്തിലെ ആ ഒരു സപ്ലിമെന്റ്സ് എടുക്കുന്നതിലെ കൂടെ കൂടിയായിരിക്കും കിട്ടുന്നത് അതായത് ഇപ്പൊ ഒരു വീട്ടിൽ ചീര കഴിക്കുന്നു നമ്മളെ വീട്ടിൽ ചീര കഴിക്കുമ്പോഴേക്കും നമ്മളെ ചീര മേടിച്ചുകൊണ്ട് വരുന്നത് മൊത്തത്തിൽ നമ്മളല്ല അവിടെ േവിച്ചിട്ടെടുത്ത് ഉപ്പേരി ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ഒലത്തി ആയിട്ടോ കഴിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മൾ ആ വീട്ടിൽ എല്ലാവർക്കും അതിന്റെ ഒരു പങ്ക് കൊടുക്കും എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു കൈപ്പിടിക ഒതുങ്ങുന്ന അത്രയും ആയിരിക്കും ഇപ്പോൾ വേറെ എന്തൊക്കെയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റുള്ള ഏതൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും അതിനെ ഷെയർ പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നത് എത്രത്തോളം വിറ്റമിൻസ് ആണോ അത് നമ്മുടെ ശരീരത്തിൽ എത്താതെ വരും അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയങ്ങളിലും കഴിവതും നിങ്ങൾ മൾട്ടി വിറ്റമിന്റെ മഡ്സിനുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്റെ മോൾ താഴേ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ നാലര വയസ്സുള്ള കുട്ടിയാണ് അവളോട് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കും അങ്ങനെ അവള് മനസ്സിലാക്കില്ല അവൾ കളിക്കേണ്ട പ്രായമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മൾട്ടിവിറ്റമിനുകൾ എടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന തുടങ്ങുന്നതിന് മുൻപ് മുതൽ തന്നെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക സാധാരണയായിട്ട് ഈ മൾട്ടി വിറ്റമിന്റെ മരുന്നുകൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ അയേണും കാൽസ്യവും ഫോളിക് ആസിഡും മെഡിസിനുകൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ മൾട്ടിവിറ്റമിനുകളിലൂടെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് വിറ്റമിൻസ് കടന്നു വരുന്നതിന് അത് സഹായിക്കുന്നു നിങ്ങളുടെ അണ്ടം ക്വാളിറ്റിയോട് കൂടി വളരുന്നതിനും നിങ്ങളുടെ ആ ക്വാളിറ്റിയോട് കൂടി വന്ന അണ്ടം ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്പോമമായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു എംബ്രിയോയ്ക്ക് നല്ലതുപോലെ ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അത് നിങ്ങളെ സഹായിക്കുന്നു സാധാരണയായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് എഴുതുമ്പോഴേക്കും ചില മെഡിസിനുകൾ അതായത് ഫോളിക് ആസിഡും അയണും ചിലപ്പോൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും മെഡിസിൻ വരുന്നത് കാൽസ്യം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് മെഡിസിൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സപ്ലിമെന്റ് കൃത്യമായിട്ടുള്ള സമയത്ത് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ിൽ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു മെഡിസിനുകൾ എഴുതി മേടിക്കാം വിശേഷനെ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് മൾട്ടി വിറ്റമിന്റെ മെഡിസിനുകൾ എഴുതി മേടിക്കാവുന്നതാണ് ആ ഒരു മെഡിസിൻ നമുക്ക് അതിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു മെഡിസിൻ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ഇപ്പൊ നിങ്ങൾ പോലും പ്ലാൻ ചെയ്യാത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കെമിക്കൽ പ്രഗ്നൻസി വന്നിട്ട് മിസ്കാരേജ് ആയി പോകുന്നുണ്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു ഫോളിക് ആസിഡിന്റെയും അയേണും അടങ്ങിയിട്ടുള്ള ഒരു മെഡിസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു മെഡിസിൻ നിങ്ങൾക്ക് രാവിലത്തെ സമയത്തോ ഉച്ചക്കത്തെ സമയത്തോ എടുക്കാവുന്നതാണ് കാൽസ്യത്തിന്റെ മെഡിസിൻ നിങ്ങൾക്ക് രാത്രി സമയത്തും എടുക്കാവുന്നതാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് മെഡിസിൻ കിട്ടുന്നുണ്ടെങ്കിൽ രണ്ട് മെഡിസിനുകൾ എടുക്കാനായിട്ട് ഒരുമിച്ച് എടുക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നിർത്താം കേട്ടോ അതായത് കാൽസ്യം എടുക്കുന്ന സമയത്ത് ഫോളിക് ആസിഡും അയേണിന്റെയും സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കരുത് കാരണം നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ അവിടെ കൃത്യമായിട്ട് നടക്കില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് മെഡസിനുകളും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിസിഷ്യനെ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ വിറ്റമിൻ മരുന്നുകൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളപ്പോഴേക്കും നിങ്ങൾ വിറ്റമിൻസിന്റെ മെഡിസിൻ നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളോ അല്ലെങ്കിൽ ആശാവർക്കർമാരോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആ ഒരു മെഡിസിൻ മേടിച്ച് കഴിക്കാവുന്നതാണ് അവർ നിങ്ങൾക്ക് ഒരു മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നത് ഒരു ഡോക്ടറുടെ കൂടി ഒപ്പീനിയൻ ചോദിച്ചിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഡിസിൻ നല്ലതുപോലെ കഴിക്കാനായിട്ട് സാധിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള മൾട്ടി വിറ്റമിനുകൾ ആ ഓരോ സമയത്തും എടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു ബാക്കിയുള്ള മിസ്കാരേജ് ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങളെ ഒന്ന് ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ എംബ്രിയോയെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഈ മൾട്ടി വിറ്റമിനുകളുടെ മരുന്നുകൾ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ വീട്ടിലെ സപ്ലിമെന്റ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള പുറത്തു നിന്നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട എന്നല്ല അത് നാച്ചുറലി ഫോമിലൂടെ നാച്ചുറൽ ോമിനോടെ നിങ്ങൾക്ക് കിട്ടുന്ന വിറ്റമിനുകൾ ഇത് നിങ്ങളുടെ ക്യാപ്സ്യൂളിന്റെ രൂപത്തിൽ എടുക്കുന്ന വിറ്റമിനുകളാണ് എന്നാണ് അർത്ഥം ഈ ഒരു വിറ്റമിൻ എടുക്കുമ്പോഴേക്കും പലരും ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ വിറ്റമിന്റെ മെഡിസിനുകൾ എടുക്കുന്നുണ്ടല്ലോ ഞാൻ പ്രൊസ്ട്രോന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ഏത് ഫുഡ് കഴിച്ചാലും എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങൾ വിറ്റമിന്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിക്കാതെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വിറ്റമിന്റെ മെഡിസിൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ബെനഫിറ്റ് കിട്ടില്ല മറ്റുള്ള വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ആണ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഇത് നമ്മളൊരു മെഡിസിന്റെ രൂപത്തിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ റിക്വയർമെന്റിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ മരുന്നുകൾ എടുക്കുന്നത് നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു ഇപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന മറ്റുള്ള കെമിക്കൽസും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ നിങ്ങളുടെ ശരീരത്തിലെ ഈ ന്യൂട്രീഷൻസിന്റെ അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു അപ്പോൾ നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയും നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യം ഇല്ല കേട്ടോ അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലൈറ്റ് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ